എന്താണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ? ഈ വാക്കിൽ തന്നെ, അതായത് ഈ പേരിൽ തന്നെ വ്യക്തമാണ് മൂന്ന് കാര്യങ്ങളാണുള്ളത്: അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഇന്നറ്റൻഷൻ, ശ്രദ്ധ കുറവ്; രണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ കുസൃതി കൂടുതൽ; മൂന്ന്, ഇമ്പൾസിവിറ്റി അഥവാ എടുത്തുചാട്ടം കൂടുതൽ. അപ്പം ആദ്യത്തെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പിരിപിരുത്ത് കുട്ടി ഓടി നടക്കും. രണ്ട്, ഇന്നറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വളരെ ശ്രദ്ധ കുറവായിരിക്കും, ക്ലാസ്സിൽ ഒന്നുമേ ശ്രദ്ധിക്കില്ല. മൂന്നാമത്തെ ഇമ്പൾസിവിറ്റിയിൽ എടുത്തുചാട്ടം കാരണം അവർ അബദ്ധങ്ങളിലോട്ട് ചാടുകയാണ് ചെയ്യുന്നത്. ഇത് ട്രീറ്റ്മെൻറ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലോട്ട് അത് സിഗ്നിഫിക്കൻ്റ് ആയ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ അവർക്ക് ഭാവിയിലോട്ട് കൂടുതൽ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ, പിന്നെ ആൻറ്റി സോഷ്യൽ ക്യാരക്ടർ, ഇതൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് ട്രീറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്, ട്രീറ്റ്മെൻറ്റ് ഉള്ളതുമാണ്. ട്രീറ്റ്മെൻറ്റ് പല രീതിയിലാണുള്ളത്: തെറാപ്പി ചെയ്യാം, ബിഹേവിയറൽ തെറാപ്പി; രണ്ടാമത്തെ, മെഡിസിൻസ് അവൈലബിൾ ആണ്, മെഡിസിൻസ് കൊണ്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കറക്റ്റ് രീതിയിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദപ്പെടുന്നതാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ADHD ഒരിക്കലും ഒരു വില്ലനല്ല, പകരം നമുക്ക് മെനഞ്ഞെടുക്കാവുന്ന ഒരു കുട്ടി തന്നെയാണ്.